ക്രിക്കറ്റ് ലോകത്ത് പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭ. ഗാരി സോബേഴ്സ്, വിവിയൻ റിച്ചാർഡ്സ് തുടങ്ങിയ അധികായകന്മാർ കൈകരുത്തുകൊണ്ട് ബോളർമാരെ നിഷ്പ്രഭരാക്കിയിരുന്ന കാലഘട്ടത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അന്നോളം പരിചിതമല്ലാത്ത വിസ്ഫോടനാത്മക ബാറ്റിംഗ് കൈമുതലാക്കി ക്രിക്കറ്റ് ലോകത്ത് കടന്നു വന്ന അടൽഹിക്കാരൻ ഇന്ത്യൻ ജനതയെ കൈപിടിച്ചുയർത്തിയത് ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തേക്കായിരുന്നു. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കളിച്ചു നടന്നിരുന്ന ആ കൊച്ചുപയ്യൻ പിന്നീട് ഡൽഹി ക്രിക്കറ്റിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി 1997-98 സീസണിൽ. തുടർന്ന് ദുലീപ് ട്രോഫിക്ക് വേണ്ടിയുള്ള നോർത്ത് ടീമിലും ഇടം പിടിച്ചു. തുടർന്ന് രഞ്ജി ട്രോഫിയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിനായി അരങ്ങേറി. ആദ്യ അന്താരാഷ്ട്ര മത്സരം പാകിസ്ഥാനെതിരെ ഏകദിന ക്രിക്കറ്റിൽ. ഷുഹൈബ് അക്തറിൻ്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി പുറത്ത്. ബൌളിംഗിലും മോശം പ്രകടനം. 3 ഓവറിൽ 35 റൺസ് വഴങ്ങി. ഒരു അരങ്ങേറ്റക്കാരനെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ തുടക്കം. തുടർന്ന് ടീമിൻ്റെ പുറത്ത് 20 മാസത്തോളം. പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ ബാംഗ്ലൂരുവിൽ നടന്ന മത്സരത്തിൽ 54 പന്തിൽ 58 റൺസ് നേടി. ആ മത്സരത്തിൽ 3 വിക്കറ്റുകളും സ്വന്തം പേരിൽ കൂട്ടിച്ചേർത്തു. വീരുവിൻ്റെ തകർപ്പൻ ഓൾറൗണ്ട് മികവിൽ ഇന്ത്യക്ക് ജയം. തകർപ്പൻ തിരിച്ചുവരവ്. വീരുവിൻ്റെ ക്രിക്കറ്റ് കരിയറിൽ നിർണായക വഴിത്തിരിവുണ്ടായത് 2001 ശ്രീലങ്കയ്ക്കെതിരെ നടന്ന പരമ്പരയിലാണ്. ടീമിലെ സ്ഥിര ഓപ്പണറും സൂപ്പർ താരവുമായിരുന്ന സച്ചിൻ തെണ്ടുൽക്കറിന് പരിക്കുമൂലം പുറത്തിരിക്കേണ്ടി വന്നതിനാൽ ന്യൂസിലാൻഡിന് പര്യടനത്തിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വീരുവിന് നറുക്കു വീണു. 69 പന്തിൽ സെഞ്ചുറി, ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ 3ാമത്തെ സെഞ്ചുറി. തുടർന്ന് നായകൻ ദാദയുടെ വിശ്വസ്തനും ടീമിലെ അഭിവാജ്യ ഘടകവുമായി മാറി. ദാദ തൻ്റെ ഓപ്പണിംഗ് സ്ഥാനം വീരുവിനായി മാറിക്കൊടുത്തു. പിന്നീട് ലോക ക്രിക്കറ്റ് സാക്ഷ്യം വഹിച്ചത് ഒരു യുഗപ്പിറവിക്കായിരുന്നു. ഇന്ത്യൻ ജനതയുടെ ബാല്യവും കൗമാരവും അനശ്വരമാക്കുന്നതിൽ സാക്ഷാൽ സച്ചിനോളം തന്നെ പങ്ക് വീരുവിനുമുണ്ട്. കുട്ടി ക്രിക്കറ്റിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് തന്നെ വിസ്ഫോടനാത്മക ബാറ്റിംഗ് ഇന്ത്യൻ ആരാധകർക്ക് പരിചിതമാക്കി തീർത്തിരുന്നു വീരേന്ദ്ര സവാഗ് എന്ന ഡൽഹിക്കാരൻ. തനിക്കു നേരെ വരുന്ന പന്തുകളെ അയാൾ നിഷ്പ്രയാസം പ്രഹരിച്ചിരുന്നു. ആദ്യ പന്ത് മുതൽ ബൗളർമാർക്ക് നേരെ കടന്നാക്രമണം. പിന്മുറക്കാരായ സാക്ഷാൽ വിവിയൻ, റിച്ചാർഡ്സ്, ഇയാൻ ബോത്തം, ഗാരി സോബേഴ്സ് തുടങ്ങിയ മഹാരഥന്മാർ എതിരാളികളെ തച്ചു തകർത്തിരുന്ന ബാറ്റിംഗ് വെടിക്കെട്ട്. സമകാലീന ക്രിക്കറ്റിൽ സയ്യിദ് ജയസൂര്യ, ഷാഹിദ് അഫ്രീദി, ആദംഗിരി ക്രിസ്റ്റ് തുടങ്ങിയ പേരുകൾക്കൊപ്പം തന്നെ വീരുവിൻ്റെ നാമവും കൂട്ടിച്ചേർത്തു ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ. 2002 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു വീരേന്ദർ സവാഗ്. 2 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഉൾപ്പെടെ 271 റൺസ്. തുടർന്ന് വന്ന ലോകകപ്പ് ക്രിക്കറ്റ്. ഓരോ ഇന്ത്യൻ ആരാധകനും കണ്ണീരോടെ ഓർക്കുന്ന ലോകകപ്പ്. ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ പ്രവേശിച്ചു. എതിരാളികളായി വന്നത് അജയ്യരായ റിക്കി പോണ്ടിങ്ങിൻ്റെ ഗംഗാരുപട. 359 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യക്ക് തുടക്കത്തിലെ സച്ചിൻ തെണ്ടുൽക്കറെ നഷ്ടമായി. തുടർന്ന് വീരു നടത്തിയ ചെറുത്തുനിൽപ്പ് ആരാധകർക്ക് പ്രതീക്ഷയുടെ അവസാന കണികയായിരുന്നു. ഒടുവിൽ ഒരു റണ്ണൌട്ട് രൂപത്തിൽ വീരുവിൻ്റെ പുറത്താകലും കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ആരാധകരുടെ ലോകകപ്പ് മോഹത്തിനും കണ്ണീരോടെ വിട. 82 റൺസ് എടുത്ത വീരുവിന് സിംഗിൾ നേടാനുള്ള ശ്രമം പിഴച്ചപ്പോൾ തകർന്നിടിഞ്ഞത് ഇന്ത്യൻ ആരാധകരുടെ ലോക കിരീടമെന്ന മോഹവും കൂടിയായിരുന്നു. സൗരവ് ഗാംഗുലി എന്ന പടനായകന് കീഴിൽ ആ കനക കിരീടം ഇന്ത്യയിൽ എത്തുന്നതും സ്വപ്നം കണ്ട ഒരു ജനത ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഫൈനൽ. കോഴ വിവാദത്തിൽ നെട്ടം തിരിഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചാരത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നതിൽ സൗരവ് ഗാംഗുലി എന്ന ചങ്കുറപ്പുള്ള നായകന് നിർണായക പങ്കുണ്ട്. സച്ചിൻ, ദ്രാവിഡ്, ലക്ഷ്മൺ തുടങ്ങിയ മുതിർന്ന താരങ്ങളോടൊപ്പം വീരു, യുവരാജ്, സഹീർ, കൈഫ് തുടങ്ങിയ യുവതാരങ്ങളെയും സമന്വയിപ്പിച്ച് ദാദ ഇന്ത്യൻ ടീമിനെ വാർത്തെടുത്തു. 2004 വീരു പാകിസ്ഥാനെതിരെ മുൾട്ടാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടി. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറി. വി വി എസ് ലക്ഷ്മണിൻ്റെ 281 റൺസ് പഴങ്കഥയാക്കി. 300 റൺസ് എന്ന നാഴികക്കല്ല് സവാഗ് പിന്നിട്ടത് ഒരു തകർപ്പൻ സിക്സറിലൂടെയായിരുന്നു. ആ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു വീരു ആരായിരുന്നു എന്നറിയാൻ. അവിശ്വസനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ട് സെലക്ഷൻ. 2008 ചെപ്പോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വീരേന്ദർ സവാഗ് എന്ന വെടിക്കെട്ട് വീരൻ അടിച്ചെടുത്തത് 319 റൺസ്. എക്കാലത്തെയും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി, കരിയറിലെ 2ാമത്തെ ട്രിപ്പിൾ സെഞ്ചുറി നേട്ടം. സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനും ബ്രയാൻ ലാറയ്ക്കും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന താരം. കളിക്കളത്തിൽ ഒരിക്കലും വ്യക്തിഗത നേട്ടങ്ങൾക്കായി കളിച്ചിരുന്നില്ല മനുഷ്യൻ. തൻ്റെ ടീമിനോട് 100% നീതി പുലർത്തിയ ടീം പ്ലെയറായിരുന്നു വീരു. ദാദായുഗത്തിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ കടിഞ്ഞാൺ മഹേന്ദ്ര സിംഗ് ധോണി എന്ന റാഞ്ചിക്കാരൻ ഏറ്റെടുത്തു. 2007 പ്രഥമ T20 ക്രിക്കറ്റ് ഇന്ത്യ നേടുമ്പോൾ വീരു നിർണായക സാന്നിധ്യമായിരുന്നു. പരിക്കുമൂലം ഫൈനൽ മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വന്നു എങ്കിലും വീരുവിൻ്റെ അഭാവത്തിലും ഇന്ത്യൻ ടീം മികച്ച പ്രകടനം പുറത്തെടുത്തു. ധോണി എന്ന തന്ത്രശാലിയായ ക്യാപ്റ്റൻ്റെ കീഴിൽ ഇന്ത്യ ലോകജേതാക്കളായി.
2011 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യ വരവേറ്റു. ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 175 റൺസ് വീരു നേടി. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം. ഫൈനലിൽ വേണ്ട വിധം ശോഭിക്കാനായില്ല എങ്കിലും ഗംഭീറിന്റെയും നായകൻ ധോണിയുടെയും ചിറകിലേറി 28 വർഷത്തിന് ശേഷം ഇന്ത്യ ലോക കിരീടം നേടി. ടൂർണമെന്റിന്റെ താരമായി യുവരാജ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ വിജയശില്പി സച്ചിൻ, വീരു, ഗൗതി, ധോണി എന്നിവർ ബാറ്റിംഗിൽ നിർണായക സംഭാവനകളായിരുന്നു ടൂർണമെന്റിലുടനീളം നൽകിയത്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറെക്കുറെ സഹീർ ഖാന്റെ ചിറകിലായിരുന്നു കുതിച്ചിരുന്നത്. 21 വിക്കറ്റുകൾ സ്വന്തമാക്കി ശോഭിച്ചു. ധോണിക്ക് കീഴിൽ ഇന്ത്യൻ ടീം മാറ്റത്തിന്റെ പാതയിലായിരുന്നു. വിരാട് കോഹ്ലി എന്ന അതികായകന്റെ വളർച്ചയ്ക്കും രോഹിത് ശർമ്മ എന്ന ലോകോത്തര ഓപ്പണറിലേക്കുമുള്ള നാൾവഴികളായിരുന്നു പിന്നീട്. തുടർന്ന് പരുക്കും മോശം ഫോമും മൂലം വീരു ടീമിന് പുറത്തു പോവേണ്ട അവസ്ഥയായി. IPL ആദ്യ സീസണുകളിൽ ഡൽഹി ഡയർ ഡെവിൾസിന്റെ നായകനായിരുന്നു വീരു. പിന്നീട് പഞ്ചാബ് ടീമിലേക്ക് ചേക്കേറി. 2 സെഞ്ചുറികൾ നേടാനായി വീരുവിന് IPL കരിയറിൽ. ഡെക്കാൻ ചാർജേഴ്സിനെതിരെ 56 പന്തിൽ നേടിയ 119 റൺസ് ഡൽഹി ഡയർ ഡെവിൾസിന് ഉജ്ജ്വല വിജയം നേടിക്കൊടുത്തു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആയിരുന്നു രണ്ടാമത്തെ സെഞ്ചുറി നേട്ടം. 56 പന്തിൽ 122 റൺസ്. 2013 അവസാനമായി വീരു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. പിന്നീട് ഇന്ത്യൻ ടീമിലേക്കൊരു തിരിച്ചുവരവ് വീരുവിന് സാധ്യമായില്ല. ഒരു വിടവാങ്ങൽ മത്സരം പോലും നൽകാതെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആ മഹാപ്രതിഭയെ തഴഞ്ഞു. ആളും മാരവങ്ങളുമില്ലാതെ ഡൽഹിയുടെ രാജകുമാരൻ കളമൊഴിഞ്ഞു. വിടവാങ്ങൽ മത്സരം ലഭ്യമായില്ല എങ്കിലും കോടാനുകോടി ജനഹൃദയങ്ങളിൽ വീരു ഇന്നും രാജാവ് തന്നെയാണ്. ക്രിക്കറ്റ് എന്ന വികാരം മാത്രമേ ആഴത്തിൽ പതിപ്പിച്ചതിൽ വീരുവിനോളം സ്വാധീനം ചെലുത്തിയ ഒരാളും ഇന്നോളം ഉണ്ടായിട്ടില്ല. നന്ദി വീരു. ബാല്യവും കൗമാരവും അനശ്വരമാക്കിയതിന്.